ഞായറാഴ്ച രാവിലെ ഞാൻ ഉറക്കം എഴുന്നേക്കുന്നത് മുതൽ എന്നെ ഒരുപാട് പേര് വിളിക്കുകയാണ് ഏതായിട്ട് ഒരു അഞ്ഞൂറ് പേരോളം വിളിച്ചതാണ് എനിക്ക് എൻ ഐ ഇന്ന് നോട്ടീസ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജയശങ്കറൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്നതല്ലേ കാരണം എൻ ഐയുടെ ഇന്ന് നോട്ടീസ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇല്ല എനിക്കറിയാൻ വയ്യ ഇനി ഞാൻ എൻ ഐയെ കുറ്റം പറയാറുണ്ട് പറഞ്ഞിട്ടുമുണ്ട് ഇനി അതുകൊണ്ടെങ്ങാണോ എനിക്ക് വല്ലതും ആണോ എന്ന് ഞാനും വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വിളിച്ചു ചോദിച്ചത് ഞാൻ പറഞ്ഞു എനിക്കിതുവരെ നോട്ടീസൊന്നും വന്നില്ല ഒരാൾ ജന്മഭൂമി പത്രത്തിൻ്റെ ഒരു പേജ് അത് ഞായറാഴ്ചത്തെ പത്രം രണ്ടാം തീയതിയിലത് പത്രം അതെടുത്ത് അയച്ചു അപ്പോൾ ഞാൻ അതാ കണ്ടപ്പോഴാണ് നോക്കുന്നത് അപ്പോൾ ഇത് കണ്ടാൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെന്ന് ആണ് അതിൽ എഴുതിയേക്കുന്നത് അല്ലാതെ വേറെ ഇത് അടുത്ത കാലത്ത് വിരമിച്ചെന്നോ എന്ന് വിരമിച്ചെന്നോ ഒന്നുമില്ല ഒരു പ്രൈവറ്റ് അപ്പോൾ ഇത് കണ്ട് ഞാൻ ആകെ പറയായി എനിക്കങ്ങ് വളരെ ദേഷ്യവും വന്നു കാരണം ഇങ്ങനെ ഒരെണ്ണം എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട് അദ്ദേഹം ഒരു അഭിഭാഷകനെന്നാണ് പറയപ്പെടുന്നത് എൻ്റെ മുമ്പിൽ അപ്പിയർ ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ എപ്പോഴും എന്നെ കാണാൻ വരാറുണ്ട് മിക്കവാറും ഒക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അദ്ദേഹമായിട്ട് ഞാൻ അത് അദ്ദേഹം ആർ എസ് എസിൻ്റെ ഒരു വലിയ നേതാവാണ് അപ്പോൾ ഈ പത്രമായിട്ട് എന്താണ്ട് ബന്ധമൊക്കെ ഉണ്ട് അതെനിക്കറിയാം എന്താ ചുമതലയെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വിജയകുമാർ ഒരു പ്രൈവറ്റ് ടോക്കാണ് അത് ഞാൻ അറിയുന്നില്ല ഇത്തരം പ്രശ്നമുണ്ട് നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ച പ്രൈവറ്റ് ടോക്കിൽ കൊടുത്തതാണ് ആ കാര്യം ഇപ്പൊ എടുത്ത് വൈറലായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക ഞാനൊരു മറ്റൊരു ജഡ്ജി പറഞ്ഞതായിട്ട് നമ്മൾ പലതും പറയും മറ്റൊരു ജഡ്ജിസ് മറ്റൊരു ജഡ്ജിയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുടെ പേര് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു നേരത്തെ കാരണം ഒരു വാർത്ത വന്നു ഇത് തന്നെ വിനോ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ആ വാർത്തയെ എനിക്ക് ആരോണ്ടയച്ചു തന്നിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇതെന്ന് പറഞ്ഞു എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ല ഇതിനകത്ത് കാരണം ഞാനത് വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഇങ്ങനെ ഉണ്ടെന്നും അതുപോലെ തന്നെ ഒരു ജഡ്ജി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജഡ്ജിമാരുടെ ജോലിയല്ല ഇത് നിങ്ങളിങ്ങനെ ആക്ഷേപിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് ഉള്ളതാണ് പക്ഷേ ഇദ്ദേഹം എടുത്ത് ഒരു സുഹൃത്തെന്നുള്ളതിലേ സുഹൃത്ത് ശത്രുവാന്ന് എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ എടുത്ത് ആർക്കാണ്ടൊക്കെ അയച്ചു കൊടുത്തു അത് വളരെ വൈറലാണ് എനിക്കൊക്കെ അയച്ചു തരുമ്പോഴാണ് ഞാൻ ഇത് കാണുന്നത് കാരണം ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യമല്ലല്ലോ പിന്നെ പോട്ടെ എനിക്കത് പരാതിയില്ല കാരണം ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു പിന്നെ എൻ്റെ ബന്ധമൊന്നാന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു ബന്ധവും ഇല്ല എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഏത് അന്വേഷണവും വന്നോട്ടെ എനിക്ക് ഇഷ്ടമേ ഉള്ളൂ പക്ഷേ ഞാനല്ല അത് അതെനിക്കറിയാം ഇനി വേറെ ആരെയും അവരുദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല അത് അഭിഭാഷക സുഹൃത്തുക്കളെ അതിൻ്റെ ജയശങ്കർ ഒക്കെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിനൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും എനിക്കറിയത്തില്ല ആരാന്ന് ഇത് ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തിന് ഇങ്ങനെ കാഴടച്ച് വെടിവെക്കുന്നവരെഴുതാണ് അപ്പോൾ അതിനിപ്പം മറുപടി ചിലരൊക്കെ പറഞ്ഞേക്കുന്ന എന്താണെന്നറിയുമോ എനിക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത് ഏ നിങ്ങൾ ഇത്രയും വലിയ ആളാവേണ്ട കാര്യം എന്തുവാ വിരമിച്ച് ഹൈക്കോടതി എഴുതി കൊണ്ടെങ്കിൽ നിങ്ങളാരാണ് അത് പറയാൻ നിങ്ങളെ ഉള്ളെന്ന് വേറെ ഇത്രയോ ജഡ്ജിമാരുണ്ട് വിരമിച്ചത് ഇതാണ് ചോദിക്കുന്നത് പക്ഷേ അൺ അൺഫോർച്യുനേറ്റ്ലി ഈ മാധ്യമങ്ങളിലൊക്കെ വരുന്നതുകൊണ്ടും ഇങ്ങനെ പൊതുരംഗത്തൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്നതുകൊണ്ടുമൊക്കെ ഞാൻ കരുതുന്നത് എന്നെ ആയിരിക്കും എന്നാണ് ആ ഉദ്ദേശിച്ചു വെച്ചത് പിന്നെ ആ മനസ്സിലാവുന്നെ അത് വായിച്ചു നോക്കിയപ്പോൾ എന്നെ അല്ല കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസ സ്ഥാപനമൊന്നുമില്ല അപ്പോൾ ഒരു ട്രസ്റ്റ് അതൊന്നും എനിക്കില്ല അപ്പോൾ ഇത് വന്നപ്പോൾ എനിക്ക് ഒരു ഊഹമുണ്ട് വേറെ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷേ ഞാൻ അദ്ദേഹത്തിനെ അത് പേരെന്ന് പറയുന്നത് ഞാൻ വിളിച്ച് ചോദിച്ചു വളരെ കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല കസ്റ്റഡിയിലെടുത്തിട്ടില്ല അദ്ദേഹത്തിന് കൽക്കട്ട ബന്ധമുള്ള ഒരു വക്കീലും ഇല്ല ആ ന്യൂസിൽ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് എന്നെനിക്ക് എൻ്റെ വിശ്വാസം അതാണ് അതായത് എൻ്റെ അറിവിൽ അറിവില്ല ബിസിനസ് ഇല്ല കമാൽപാഷ ഇല്ലെന്ന് മാത്രമല്ല ആ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ ബന്ധമുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇതുമായി ബന്ധമില്ലെന്ന് ജസ്റ്റിസ് കമാൽപാഷ കരുതുന്നു എൻ്റെ എൻ്റെ വിശ്വാസം അതാണ് എൻ്റെ വിശ്വാസം അതാണ് കാരണം എൻ്റെ അറിവിൽ അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എൻ്റെ അറിവില് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് ബന്ധമുള്ളതായിട്ട് എനിക്കറിയത്തില്ല ഒന്നുമില്ല എന്തായാലും സ്വർണ്ണക്കിടത്തൊന്നും അദ്ദേഹം നടത്തത്തില്ല അത് ഉറപ്പാണ് എന്തായാലും അപ്പോൾ സൂചിപ്പിച്ച ആ സംഭാഷണം ഞാൻ കേട്ടിട്ടില്ല ഇപ്പോൾ സൂചിപ്പിച്ച സുഹൃത്തെന്ന് കരുതി പറഞ്ഞ ആളോട് ആ ജഡ്ജിയുടെ പേര് പറഞ്ഞെങ്കിൽ അതൊരു കടുത്ത കൈയായിപ്പോയി സത്യമല്ലെങ്കിൽ ശരിയാണ് പിന്നെ അത് കാരണം നേരത്തെ വന്നതു പറഞ്ഞു പോയി ആ പറഞ്ഞത് എടുത്ത് ഇങ്ങിട്ടു അത് ഞാൻ വിളിച്ച് അദ്ദേഹത്തിനായിട്ട് ക്ഷമ ചോദിച്ചു അതല്ല എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് ഒരാളെ ഇങ്ങനെ വിശ്വസിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഞാനും ജയശങ്കറും കൂടെ എത്രയോ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഞാൻ ബിനുമായിട്ട് സംസാരിക്കാറുണ്ട് ഫിറോസുമായിട്ട് സംസാരിക്കാറുണ്ട് ഇതൊക്കെ ഈ സംസാരമൊക്കെ എടുത്ത് ആരെങ്കിലും അതേപോലെ ഒന്ന് പകർത്തിയച്ചാൽ പേഴ്സണലുള്ള ആയിട്ടുള്ള കാര്യമാണ് അത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ വിശ്വാസം നമ്മളൊരാളെ വിശ്വസിച്ച് അയക്കുന്നതല്ലേ പറയുന്നതല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചതിവ് ഇത് വരുമെന്ന് എനിക്കറിയില്ല കാരണം ഇനി അദ്ദേഹത്തിന് ഒരു മുഖം ഉള്ളത് എപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇനി കരുതാം അത്രേ പറയാൻ പറ്റുള്ളൂ കാരണം ഇതൊരു അപകടമാണ്